ഹായ് വെൽക്കം ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. നമുക്കൊന്ന് ബോട്ട് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇത് പണ്ടെല്ലാം കിട്ടുമ്പോൾ ഇങ്ങനെ വൃത്തിയാക്കിയിട്ടൊന്നും കിട്ടില്ലായിരുന്നു. പണ്ടുള്ള കാലത്തൊക്കെ എന്നിട്ട് റൂട്ടിലെല്ലാം കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കിയിട്ടാണ് എല്ലാവരും ഇത് ചെയ്യുന്നത്. ഇന്ന് ഇത് കട്ട് ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടാണ് നമ്മളെ കയ്യിലെത്തുന്നത്. അങ്ങനെ കിട്ടിയിട്ട് നല്ലോണം കഴുകാം. ചിലവർ തളിപ്പിച്ചെല്ലാം വാർത്ത് കളയും. അങ്ങനെ നെയ്യ് അതിൻ്റെ സ്മെല്ലെല്ലാം ഉണ്ട് പോകുന്ന വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് കിട്ടിയത് നല്ല വൃത്തിയുള്ള നല്ല ബൊട്ടിയാണ്. നല്ലോണം കഴുകി നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കണം. അല്ലാതെ അടുപ്പിൽ വേവിക്കുകയാണെങ്കിൽ കുറേ ടൈം പിടിക്കും. രാവിലെ വെച്ചാൽ വൈകുന്നേരം എല്ലാം കഴിക്കാൻ പറ്റില്ല, അത്രയും വേവ് ഉണ്ടാവും ഈ പോത്തിൻ്റെ ബൊട്ടിക്ക്. ആടിൻ്റെ ബൊട്ടി അത്ര വേവ് ഉണ്ടാവില്ല. അപ്പം പോത്തിൻ്റെ ബൊട്ടി വെന്ത് കിട്ടണമെങ്കിൽ കുക്കറിലന്നെ വേവിക്കണം. ഒരു അഞ്ചാറ് വിസിലെന്തായാലും വേണം. അത് നല്ലോണം വെന്ത്. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയല്ല. ഇഷ്ടപ്പെടാത്തവരും ഇതുപോലെ ചെയ്ത് നോക്കിയാൽ കഴിക്കും. നല്ല ഫ്രൈ ആകുമ്പോൾ കഴുകി കുക്കറിലിട്ട് ഒരു 2 ടീസ്പൂൺ മുളകും പൊടി ഇടുക. കാശ്മീരി ചില്ലി വേണ്ടൊരു കളറ് നല്ല ഭംഗി ഉണ്ടാകണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇടുക. ഈ 1 ടീസ്പൂൺ മഞ്ഞളിട്ടാൽ മതി. ഉപ്പ് പാകത്തിനും, വേറെ ഒന്നും ഇടരുത്. ഈ ഉപ്പും മഞ്ഞളും മുളകും മാത്രം. അത് മാത്രം ഇട്ട് കുഴച്ച് വേവിക്കാൻ വെക്കുക. അപ്പോൾ ചിലവിൽ ഉലുവ ഉള്ളിയെല്ലാം ഇടും. അപ്പോൾ ഒക്കെ ഇതിന് ഒരു ഇറച്ചി വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും. ഇങ്ങനെ ഇത് മാത്രം ഇട്ട് വേവിച്ച് വെച്ചാൽ നല്ല ഫ്രൈൻ്റെ മീനെല്ലാം ഫ്രൈ ആക്കുന്നതിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 5-6 വിസിലെന്തായാലും വേണ്ടി വരും. വിസിൽ വന്ന് തണിഞ്ഞിട്ട് കാണാം. ഇനി ഒരു കടായി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഓവർ വേണ്ട, നെയ്യ് ഇതിലുണ്ടാവും. നെയ്യ് ഊറ്റി കളഞ്ഞിട്ടില്ലല്ലോ നമ്മൾ. അപ്പോൾ വെളിച്ചെണ്ണ 1 ടീസ്പൂൺ എല്ലാം ഇട്ടാൽ മതി. ഓയിലൊന്നും ഒഴിക്കരുത്, വെളിച്ചെണ്ണ ഇതിന് ടേസ്റ്റ്. അത് കഴിഞ്ഞ് കറിവേപ്പിലിടുക. പച്ചമുളക് കട്ട് ചെയ്തൊരു ഭംഗിക്ക് വേണമെങ്കിൽ ഇടാം, കറിവേപ്പില മതി. എന്നിട്ട് ഈ നമ്മൾ വേവിച്ച് വറ്റിച്ച് വെച്ചാൽ ഈ ബോട്ട് ഇതിലേക്ക് ഇട്ട് നല്ലോണം ഫ്രൈ ആക്കിയെടുക്കുക. അതിലെ വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം നോക്കി നല്ല ഫ്രൈ ആവണം. നല്ല ഡ്രൈ ആയിട്ടെടുക്കുക. അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലല്ലേ. ഞാൻ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യാത്തോ, ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇടാതെ ഇങ്ങനെ മാത്രം ഒന്ന് ചെയ്ത് നോക്കി. അത് നോൺസ്റ്റിക്ക് പാനിൽ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഒന്ന് അടി പിടിക്കില്ല. ഇരുമ്പ് അലുമിനിയം അതിലെല്ലാം വെച്ചാൽ ബോട്ട് അടി പിടിക്കും. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ അടി പിടിക്കില്ല. ഡ്രൈ ആയി നല്ല ഡ്രൈ ആയിരുന്നു. കുറഞ്ഞ തീയിൽ കുറച്ച് നേരം വെച്ചെടുത്താൽ മതി. ഇനി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും, ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യണം.